ദൈവത്തിന്റെ നാം ദൈവത്തിന്റെ നാമം മഹത്വപ്പെടട്ടെ. വന്ദനായ ബിജു തോമസ് അച്ഛൻ. കർത്താവിൽ അനുഗ്രഹീതരെ, ഈ വർഷത്തെ വെള്ളിയാഴ്ച പ്രാർത്ഥനയുടെ അവസാന നിമിഷങ്ങളിലേക്ക് നമ്മൾ കടന്നു വരികയാണ്. ജനുവരി മുതൽ ഡിസംബർ വരെ തിരുവചനത്തിലൂടെ പല കാര്യങ്ങൾ നമ്മുടെ ചിന്താമണ്ഡലത്തിലൂടെ യാത്ര ചെയ്യുവാൻ ദൈവം തമ്പുരാൻ നമുക്ക് അവസരവും കൃപയും ഒരുക്കി. നല്ല ചിന്തകൾ കൊണ്ട് നമ്മുടെ ഹൃദയത്തെയും നമ്മുടെ ചിന്തകളെയും നിറയ്ക്കുവാൻ ദൈവം നമ്മുടെ മധ്യത്തിലേക്ക് അയച്ച മഹാപുരോഹിതന്മാരെയും വന്നിയ വൈദിക ശ്രേഷ്ഠരെയും ഒക്കെ നമുക്ക് നന്ദിയോടെ ഓർക്കാം. ഏതാനും മണിക്കൂറുകൾ കഴിയുമ്പോൾ നമ്മൾ നമ്മുടെ സമയത്തിന്റെ ദിശകളെയെല്ലാം മാറ്റി 2024 എത്തിച്ചേർന്നു എന്ന് നമുക്ക് പറയാം. പക്ഷേ ഒരു കാര്യം അതിൽ നിന്ന് വ്യക്തമാകേണ്ടുന്നത്, വർഷം മാറുന്നു, മാസത്തിന്റെ പേര് മാറുന്നു, തീയതികൾ മാറുന്നു, പക്ഷേ നമ്മൾ ആരെ രക്ഷകനായി സ്വീകരിച്ചുവോ ആ രക്ഷകൻ എന്നും ഒരുപോലെ നമ്മുടെ മധ്യത്തിൽ നിൽക്കുകയാണ്. നമുക്ക് പ്രായമേറുന്നു, നമ്മുടെ ജീവിത സൗകര്യങ്ങൾ കൂടുന്നു, രോഗങ്ങളും പ്രയാസങ്ങളും കടന്നു വന്നാലും അതിനെയൊക്കെ അതിജീവിക്കുവാൻ ദൈവം കൃപകൾ നൽകുന്നു. പക്ഷേ മാറ്റമില്ലാത്തവനായ ഒരു ദൈവം, നമ്മൾ എത്ര ദൈവത്തെ തള്ളി പറഞ്ഞാലും നിന്ദിച്ചാലും മാറ്റമില്ലാത്തൊരു ദൈവം നമ്മളോടൊപ്പം കൂടെയുണ്ട്. ആ ചിന്ത നമ്മളെ ഭരിക്കട്ടെ എന്ന് മാത്രം ആമുഖമായി ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ്. ഇന്ന് നമ്മുടെ മധ്യത്തിലേക്ക് നമുക്ക് ലഭിക്കപ്പെട്ടത് തിരക്കിനിടയിലും നമുക്ക് വേണ്ടി വചന സന്ദേശം പറയാമെന്ന് പ്രത്യേകം സന്തോഷത്തോടെ പറഞ്ഞ മാത്രയിൽ തന്നെ അച്ഛാ ഞാൻ തയ്യാറാണ്. വൈദികരുടെ ഒരു ക്രിസ്മസ് ആഘോഷ സമ്മേളനം തുമ്പമൺ ഭദ്രാസനത്തിൽ വൈകുന്നേരം നടക്കുന്നു. അതിനുശേഷമാണ് അച്ഛൻ ഭവനത്തിൽ വന്നിട്ട് നമ്മുടെ മധ്യത്തിലേക്ക് കടന്നു വരുന്നത്. അച്ഛൻ കഴിഞ്ഞ ഹാശ ആഴ്ചയോടനുബന്ധിച്ച് ഏകദേശം 4-5 മാസം അമേരിക്കയിൽ പല ദേവാലയങ്ങളുടെയും ശുശ്രൂഷകളിൽ ഉണ്ടായിരുന്നു. അതിനു മുമ്പും അച്ഛൻ ഇവിടെ കടന്നു വന്നിട്ടുണ്ട്. തുമ്പമൺ ഭദ്രാസനത്തിലെ അനുഗ്രഹിക്കപ്പെട്ടൊരു വൈദികൻ എന്നതിനേക്കാൾ ഉപരി വചന ശുശ്രൂഷ നന്നായി കൈകാര്യം ചെയ്യുവാൻ ദൈവം കൽപ്പും പ്രാപ്തിയും നല്ല ചിന്തകളൊക്കെ മനസ്സിൽ കോർത്തിണക്കത്തക്കവണ്ണം കൈകാര്യം ചെയ്യുവാൻ ദൈവം കൃപ ചെയ്തതുമായൊരു വൈദിക സഹോദരനാണ്. ഒപ്പം ഇന്ന് ഓർത്തഡോക്സ് സഭകളിൽ, പ്രത്യേകിച്ച് ഓറിയന്റൽ ബൈസന്റൈൻ ട്രഡീഷനിലെ മിക്കവാറും ഓർത്തഡോക്സ് സഭകളിലും മറ്റ് അതിനോടനുബന്ധിച്ചുള്ള സഹോദര സഭകളിലുമൊക്കെ വൈദികരും മഹാപുരോഹിതന്മാരുമൊക്കെ അവരുടെ ശിരോവസ്ത്രമായി ധരിക്കുന്ന മുടി, തൊപ്പി ഇതെല്ലാം കൈകാര്യം ചെയ്യുവാൻ ദൈവം ഭാഗ്യം കൊടുത്ത ഒരാളാണ്. പരിശുദ്ധ ഭാവാതിരുവേനയുടെ തലയിൽ വിലയിരിക്കുന്ന മുടി അച്ഛന്റെ കരങ്ങളാൽ നിർമ്മിക്കപ്പെട്ടതാണെന്ന് പറയുമ്പോൾ എത്ര പേരുടെ ശിരസിൽ അച്ഛന്റെ സാന്നിധ്യം, നിറസാന്നിധ്യം ഉണ്ടെന്ന് നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ പറ്റും. ഏറെ സന്തോഷമാണ്. അച്ഛനെ പരിചയപ്പെട്ട നാൾ മുതൽ ഇന്ന് വരെയും നല്ലൊരു സഹോദര ബന്ധം എപ്പോഴും ഞങ്ങൾ തമ്മിൽ കൃത്യമായി സൂക്ഷിക്കാറുണ്ട്. അച്ഛന്റെ സാന്നിധ്യം ഞങ്ങൾ ബഹുമാനിക്കുന്നു. സ്നേഹപൂർവ്വം അച്ഛനെ ഇന്നത്തെ വചന ശുശ്രൂഷയ്ക്കായിട്ട് സ്വാഗതം ചെയ്യുകയാണ്. കേക്കാമോ അച്ഛാ? കേക്കാം. ദൈവനാമത്തിന് മാത്രം ഉണ്ടായിരിക്കട്ടെ. ഞാൻ റിയലി സോറി, ഞാൻ വീട്ടിൽ വന്നില്ല, ഇവിടുത്തെ മീറ്റിംഗ് കഴിഞ്ഞ് വണ്ടിയിൽ കയറിയിട്ടാണ്. അതുകൊണ്ട് ഡിസ്റ്റർബൻസ് വന്നാൽ എന്നോട് ക്ഷമിക്കണമെന്ന് ആദ്യമേ പറയട്ടെ. അച്ഛൻ ഓർപ്പിച്ചതുപോലെ ഒരു വർഷം നമ്മുടെ ജീവിതത്തിൽ നിന്ന് കഴിയുകയാണ്. പുതിയ വർഷത്തിലേക്ക് പ്രവേശിക്കുന്നു. ഒരുപാട് നന്മകൾ നൽകിയ, ചില ചെറിയ സങ്കടങ്ങൾ നൽകിയ, ഒരുപാട് പ്രതീക്ഷയുമായിട്ട് കടന്നു വന്ന ഒരു വർഷം നമ്മിൽ നിന്ന് വിട്ടുപോവുകയും പുതിയ വർഷം നമ്മിലേക്ക് പ്രവേശിക്കുകയും ചെയ്യുന്നു. അവിടെയാണ് നമ്മുടെ ജീവിതത്തിന്റെ കഴിഞ്ഞ കാലങ്ങളെ തിരിഞ്ഞു നോക്കുവാൻ നമുക്ക് സാധ്യമാകേണ്ടത്. പിതാക്കന്മാരുടെ വായനകളിലും പ്രാർത്ഥനകളിലും വേദഭാഗങ്ങളിലും എല്ലാം ഓർപ്പിക്കുന്നത് ഈ തിരിഞ്ഞു നോട്ടത്തെ വളരെ കൃത്യമായിട്ടാണ്. ജീവിതത്തെ യഥാർത്ഥമായി നോക്കിക്കാണുവാനും ക്രിസ്തുവിലേക്ക് നോക്കി ജീവിക്കുവാനും ഇടയാകുന്ന സാഹചര്യം ഉണ്ടാകണമെന്ന് എക്കാലവും ഈ ആരാധനകളെല്ലാം നമ്മെ വീണ്ടും വീണ്ടും ഓർമ്മിപ്പിച്ചുകൊണ്ടേയിരിക്കുകയാണ്. ഇന്നൊരു അല്പസമയം ചിന്തിക്കുവാൻ ആഗ്രഹിക്കുന്ന വേദഭാഗം വിശുദ്ധ ലൂക്കോസിന് സുവിശേഷം 15:11-15 നമുക്കറിയാവുന്ന വളരെ സുപരിചിതമായ ഒരു കഥാതന്തു, നമ്മൾ പറയുന്ന മുടിയനായ പുത്രന്റെ കഥ വളരെ പരിചിതമാണ്. അവിടെ പറയുന്നുണ്ടൊരു മകൻ തന്റെ അപ്പനിൽ നിന്ന് തനിക്ക് ലഭിക്കേണ്ടുന്ന പങ്കെല്ലാം ചോദിച്ചു വാങ്ങി അവിടുന്ന് യാത്രയാവുകയും ദൂരദേശത്തേക്ക് പോവുകയും ചെയ്യുന്ന ഒരു കഥ വളരെ വിശദമായി പ്രതിപാദിക്കുന്നുണ്ട്. എന്നാൽ ഈ കഥയുടെ അവസാനം
ഈ മകൻ തിരിച്ചു വരുന്ന ഒരു രംഗം വളരെ ശ്രദ്ധേയമാണ്. ഈ മകനെ പറ്റി എഴുതിയിരിക്കുന്നത്, അവൻ തനിക്ക് ലഭിക്കേണ്ടുന്ന മുഴുവൻ പങ്കും വാങ്ങിച്ച് യാത്രയായി, പോകുന്ന വഴിക്ക് ഓരോന്നോരോന്ന് നഷ്ടപ്പെടുകയാണ്. അങ്ങനെ ദൂരദേശത്ത് പന്നിയെ വളർത്തുന്ന ഒരാളുടെ അടുക്കൽ ചെന്ന് പന്നികളോട് കൂടെ ജീവിച്ച് അവർ കഴിക്കുന്ന ഭക്ഷണം കഴിച്ച് ജീവിക്കുന്ന ഒരു മനുഷ്യന്റെ ചിത്രം വരച്ചു കാട്ടിയിട്ട് ഇവിടെ തമ്പുരാൻ അതിനെ തിരിച്ചു പറയുകയാണ്. ഈ മകന് ഒരു ദിവസം സുബോധം വന്നിട്ട്, പറയുന്ന വാക്ക് അങ്ങനെയാണ്, അവന് സുബോധം വന്നിട്ട് അവൻ തന്റെ കഴിഞ്ഞ കാലങ്ങൾ ഓരോന്നായി ഓർത്തെടുക്കുകയാണ്. അവിടെ മുടിയനായ പുത്രനെ പറ്റി നാം പലതും പഠിച്ചിട്ടുണ്ടെങ്കിലും എനിക്കേറെ ഇഷ്ടം തോന്നിയിട്ടുള്ളത് അവന്റെ കഴിഞ്ഞ കാലങ്ങൾ ഓരോന്നായി അവൻ ഓർത്തെടുത്ത് പറയുകയാണ്. അവൻ പറയുന്നുണ്ട്, എൻ്റെ അപ്പന്റെ വീട്ടിൽ അനേകം ആളുകൾ തിന്ന് തൃപ്തരാകുന്നു. അവിടെ പട്ടിണിയില്ല, അവിടെ സമാധാനമുണ്ട്, സന്തോഷമുണ്ട്, അനുഗ്രഹമുണ്ട്, തൃപ്തിയുണ്ട്, ഇതൊക്കെ അവിടെ ഉണ്ട് എന്ന് അവൻ തിരിച്ചറിയുകയാണ്. ഇവനെ തേടിപ്പോയത് തന്റെ അപ്പന്റെ സാന്നിധ്യത്തിൽ നിന്ന് ഏറെ തൃപ്തി കിട്ടുന്ന ഒരു ലോകത്തിൽ തൃപ്തി ലഭിക്കുമെന്ന് കരുതിയിട്ട് പോയതാണ്. പക്ഷെ ലഭിച്ചതൊന്നും തൃപ്തമല്ല എന്ന് തിരിച്ചറിയുന്ന ഒരവസ്ഥ. 2023 കടന്നുപോയി 24 പ്രവേശിക്കുമ്പോൾ നമുക്ക് ഒരുപാട് പ്രതീക്ഷകളുണ്ട്. തമ്പുരാൻ പറയുന്നത് ഒന്ന് തിരിഞ്ഞു നോക്കണമെന്നാണ്. തൃപ്തി ലഭിച്ചിരുന്ന കഴിഞ്ഞ കാലങ്ങളെ, തൃപ്തി ലഭിച്ചിരുന്ന നന്മയുടെ കാലങ്ങളെ തിരിഞ്ഞു നോക്കി സ്വീകരിക്കുവാനായി ദൈവം തമ്പുരാൻ നമ്മെ ഓർപ്പിക്കുകയാണ്. ഇവിടെ ഈ പിതാവിനെ വിട്ടുപോകുന്ന മകൻ പറയുകയാണ്, ഞാൻ എൻ്റെ അപ്പൻ്റെ അടുക്കലേക്ക് ചെല്ലും, എൻ്റെ അപ്പനോട് പറയും, അപ്പ സ്വർഗത്തോടും നിന്നോടും ഞാൻ പാപം ചെയ്തു, നിന്റെ മകനെന്ന് വിളിപ്പാൻ ഞാൻ യോഗ്യനല്ല, നിന്റെ കൂലിക്കാരിൽ ഒരുവനെ പോലെ എന്നെ ആക്കണം എന്ന് പറഞ്ഞിട്ടാണ് പോകുന്നത്. അവന്റെ പ്രതീക്ഷ മുഴുവനും തന്റെ അപ്പൻ ഒരു കൂലിക്കാരനെ പോലെയെങ്കിലും എന്നെ സ്വീകരിക്കും എന്നത് തന്നെയാണ്. അതുകൊണ്ടാണ് ഈ മകൻ തിരിച്ചു ചെന്ന് ആ വഴി നീളെ ഒരു പക്ഷേ പറഞ്ഞുകൊണ്ടേ പോയത് അപ്പനോട് ഇങ്ങനെ പറയുമെന്നാണ്. പക്ഷെ അവിടെ ചെന്ന് ഈ അപ്പനെ പറ്റി കാണുന്ന ഒരു രംഗം വിശദീകരിക്കുന്നുണ്ട്. അവിടെ പറയുന്നത്, അപ്പൻ ദൂരവേ മകനെ കണ്ടു എന്ന് പറഞ്ഞാൽ ഈ മകന്റെ വരവ് കാത്ത് ഏറെക്കാലമായി കാത്തിരുന്ന ഒരു അപ്പനാണ്. തന്റെ പടിക്കലൂടി പോകുന്ന ഓരോ കാലച്ചുകളും, ദൂരെ നിന്ന് വരുന്ന ഓരോ വാഹനങ്ങളും, ദൂരെ നിന്ന് തന്റെ വീട്ടിലേക്ക് നടന്നെടുക്കുന്ന ഓരോ മനുഷ്യരും തന്റെ മകനാണോ എന്ന് കരുതി നിൽക്കുന്ന അപ്പൻ ദൂരെ മകനെ കണ്ടിട്ട് ഓടിച്ചെന്ന് അവനെ കെട്ടിപ്പിടിച്ച് 22-23 വാക്യങ്ങളിൽ വളരെ കൃത്യമായി സുന്ദരമായി ഇത് എഴുതി വെച്ചിട്ടുണ്ട്. അവിടെ പറയുന്നത്, അപ്പൻ ഈ മകനെ വാരി പുണർന്നിട്ട് അവന്റെ വസ്ത്രങ്ങളെ മാറ്റുകയാണ്. അവിടെ എഴുതിയിരിക്കുന്നത് ഇങ്ങനെയാണ്, അപ്പൻ തന്റെ ദാസന്മാരോട് വേഗം മേൽത്തരമായ അങ്കി കൊണ്ടുവന്ന് അവനെ ധരിപ്പിപ്പീൻ, അവന്റെ കൈക്ക് മോതിരവും കാലിന് ചെരുപ്പും ഇടിവിക്കിൻ. എന്നിട്ട് പറയുന്നു, തടിപ്പിച്ച കാളക്കുട്ടിയെ കൊണ്ടുവന്ന് അറുത്ത് അവന് ഭക്ഷണം ഒരുക്കണം. എന്തൊക്കെയാണോ ഈ മകന് തന്റെ പിതാവിൽ നിന്ന് നഷ്ടപ്പെട്ടു പോയത്, ഈ നഷ്ടപ്പെട്ടു പോയതൊക്കെ ഈ പിതാവ് തിരിച്ചു കൊടുക്കുന്ന ഒരു കാഴ്ചയാണ് ഇവിടെ കാണുന്നത്. നഷ്ടപ്പെട്ടു പോയ ഓരോന്നുമായി തിരിച്ചു കൊടുക്കുകയാണ്. ഈ പിതാവിൽ നിന്ന് അകന്നുപോയ മകൻ നഷ്ടപ്പെട്ട പ്രധാന സാധനം അവന്റെ അഭിമാനത്തിന്റെ അങ്കി നഷ്ടപ്പെട്ടു പോയതാണ്. അവന്റെ അഭിമാനത്തിന്റെ അങ്കി നഷ്ടപ്പെട്ടതാണ്. ഏദൻ തോട്ടത്തിൽ ആദമിനെ ഹവ്വയും ആക്കി വെച്ച ദൈവം തമ്പുരാൻ അവരോട് കൽപ്പിച്ചത് അനുസരിക്കണമെന്നാണ്. നടുക്ക് നിൽക്കുന്ന വൃക്ഷത്തിന്റെ ഫലം തിന്നരുത് എന്ന് പറഞ്ഞു, തിന്നുന്ന നാളിൽ മരിക്കുമെന്നും പറഞ്ഞു. പക്ഷേ സാത്താൻ അവരെ പ്രേരിപ്പിക്കുകയും അവരെ തിന്നുകയും, പക്ഷേ ഫലത്തിൽ മരണം സംഭവിച്ചില്ലെങ്കിലും അവരെ പറ്റി അവിടെ എഴുതിയിരിക്കുന്നവർ നഗ്നരാകയാൽ ഒളിച്ചു എന്നാണ്. തന്റെ തിരിച്ചു വന്ന മകന് നഷ്ടപ്പെട്ടു പോയ ഒരു അങ്കിയുണ്ട്, മേൽത്തരമായ വസ്ത്രം. യജമാനന്റെ ധരിക്കുന്ന, യജമാനന്റെ പുത്രൻ ധരിക്കുന്ന, ആ വീട്ടിന്റെ ഉടമസ്ഥൻ ധരിക്കുന്ന, ആ വീട്ടിലെ പുതിയ കാരണവർ ധരിക്കുന്ന, ആ വീട്ടിലെ മകൻ ധരിക്കുന്ന വസ്ത്രം നഷ്ടപ്പെട്ടിട്ടാണ് മകൻ വരുന്നത്. അതുകൊണ്ടാണ് ഈ മകൻ പറയുന്നത്, അപ്പ സ്വർഗത്തോടും നിന്നോടും പാപം ചെയ്തു, നിന്റെ മകനെന്ന് വിളിപ്പാൻ ഞാൻ യോഗ്യനല്ല, നിന്റെ കൂലിക്കാരനാകണമെന്നാണ് പറയുന്നത്. കൂലിക്കാരനാകാനാണ് വരുന്നത്. അതുകൊണ്ടാണ് ഈ അപ്പൻ മകനെ ഇത് പറയിക്കാൻ സമ്മതിക്കുന്നില്ല. മകൻ പറഞ്ഞതേ ഉള്ളൂ, ഞാൻ ഇങ്ങനെ പറയും. പക്ഷേ അപ്പനോട് വന്ന് പറയുന്നത്, അപ്പ സ്വർഗത്തോടും നിന്നോടും പാപം ചെയ്തു, നിന്റെ മകനെന്ന് വിളിപ്പാൻ ഞാൻ യോഗ്യനല്ല എന്ന് പറഞ്ഞതോടുകൂടി അപ്പൻ വാപൊത്തി എന്ന് വേണം കരുതാൻ. അതിനപ്പുറം പറയാൻ സമ്മതിച്ചില്ല, അവനെ മേത്തരമായ അങ്കി ധരിപ്പിച്ചു. അതിന്റെ അർത്ഥം അവനോട് പറയുകയാണ്, യു ആർ മൈ സൺ, യു ആർ നോട്ട് മൈ സെർവൻ, നീ എന്റെ മകനാണ്, എന്റെ ജോലിക്കാരനല്ല, ഞാൻ ജനിപ്പിച്ചതാണ് നിന്നെ, നിന്നെ ഞാൻ ജനിപ്പിച്ചതാണ്. അതുകൊണ്ട് പ്രിയമുള്ളവരെ, ദൈവ സാന്നിധ്യം അനുഭവിക്കുന്ന ഓരോ മനുഷ്യനും ഓരോ മകനും ഓരോ മകളും തിരിച്ചറിയണമെന്ന ഒരു വസ്തുതയുണ്ട്. ദൈവസന്നദ്ധിയിൽ നാം ആരും ജോലിക്കാരല്ല. തമ്പുരാൻ നമ്മെ സ്നേഹിച്ച് അപ്പ എന്ന് വിളിക്കുക. അതുകൊണ്ട് പ്രാർത്ഥനകളിൽ സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ എന്നാണ് വിളിക്കുക, അപ്പ എന്നാണ് വിളിക്കുക. മക്കളായിരിക്കാൻ സ്വന്തം ജീവൻ നൽകി, ചോര നൽകി, പ്രാണൻ നൽകി നമ്മെ വീണ്ടെടുത്തിരിക്കുന്നത് ദൈവികമായ കൃപകളിൽ ചേർന്ന് നിൽക്കാനാണ്. അതുകൊണ്ടാണ്
ആ അങ്കി ധരിപ്പിച്ച് അവനെ പുത്രത്വത്തിന്റെ നന്മയിലേക്ക് വരുത്തുവാനായിട്ട് ഇടയാകുന്നത്. ആ അങ്കി അവനെ ധരിപ്പിക്കുകയാണ്. അതുകൊണ്ടാണ് പറഞ്ഞത് നീ ഇനി കൂലിക്കാരനല്ല, നിനക്ക് അങ്ങനെ പറയാൻ അവകാശമില്ല, യു ആർ മൈ സൺ. ഇതുകൊണ്ട് പറയാനുള്ളവരെ, നമ്മുടെ ജീവിതത്തിൽ നമുക്ക് തിരിച്ചറിയാൻ കഴിയണം നാം ദൈവത്തിന്റെ മക്കളായി ജനിച്ചവരാണ്, ദൈവത്തിന്റെ മക്കളായി തിരഞ്ഞെടുക്കപ്പെട്ടവരാണ്. എപ്പോഴെങ്കിലുമൊക്കെ ഈ അങ്കി നഷ്ടപ്പെട്ടു പോയെങ്കിൽ, മഹത്വത്തിന്റെ അങ്കി വസ്ത്രം നഷ്ടപ്പെട്ടു പോയെങ്കിൽ, തിരികെ ധരിക്കാൻ ഈ പിതാവിന്റെ അടുക്കലേക്ക് തിരികെ എത്തണം. 2024ലേക്ക് പ്രവേശിക്കുമ്പോൾ നാം നമ്മോട് തന്നെ ചോദിക്കേണ്ട, വിചിന്തനം ചെയ്യേണ്ട, തിരിഞ്ഞു നോക്കേണ്ട അവസ്ഥ, എന്റെ പിതാവുമായിട്ടുള്ള ബന്ധം നഷ്ടപ്പെട്ടു പോയിട്ട് എന്റെ മഹത്വ വസ്ത്രം നഷ്ടപ്പെട്ടു പോയോ എന്നതാണ്. പോയെങ്കിൽ തിരികെ പോയി എടുക്കുവാൻ, ആ പിതാവിന്റെ അടുക്കലേക്ക് പോകാൻ ഒരു സാഹചര്യം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. രണ്ടാമത്, ഈ പിതാവ് ഈ മകനോട് പറയുന്നത് മേത്തരമായ അങ്കി ധരിക്കാൻ പറഞ്ഞു, അവന്റെ കൈക്ക് മോതിരം അണിയിക്കുകയാണ്. മോതിരം അണിയിക്കുന്നത് അധികാരത്തിന്റെ ചിഹ്നമാണ്. കല്യാണത്തിന് മോതിരം അണിയിക്കും, മണവാളിനെയും മണവാട്ടിയും മോതിരം അണിയിക്കും. അത് ഉടമ്പടിയുടെ ഭാഗമാണ്. ഈ മകനും അപ്പനുമായിട്ടുള്ള ഉടമ്പടിയുടെ ഭാഗമാണ് ഈ മോതിരം. അതുകൊണ്ടാണ് ഈ മോതിരം ഇട്ട് രക്ഷപ്പെട്ടവരുടെ ചരിത്രം വേദോസ്തുതി പറയുന്നുണ്ടല്ലോ അല്ലേ. വടിമോതിരം ഇവയാൽ താമാർ രക്ഷിതയായി എന്നൊക്കെ പറഞ്ഞ് നമ്മൾ കല്യാണത്തിന് പാടുന്ന പാട്ടുകളൊക്കെ കൃത്യമായിട്ട് പാടുന്നുണ്ട്. ഈ മോതിരം രക്ഷയുടെ അനുഭവത്തിലേക്ക് വരുന്നതാണ്. കർത്താവ് പുതിയ നിയമത്തിൽ തന്റെ ശരീര രക്തങ്ങൾ മോതിരമായി ഈ മണവാട്ടിക്ക് സഭയ്ക്ക് നൽകിയെന്നാണ് പറയുക. അതുകൊണ്ട് തന്നെ ഈ മോതിരം അണിയിക്കുന്നത് ഒരടയാളമാണ്. ഇത് അവകാശത്തിന്റെ അടയാളമാണ്. പഴയ നിയമത്തിൽ താമാറിന്റെ ചരിത്രം പഠിക്കുന്ന സമയത്ത് ഈ താമാർ ഗർഭിണിയാകുകയും ആ ചരിത്രം നമുക്കറിയാം. വളരെ സുന്ദരമായ ഒരു കഥയാണ്. ആ കഥയില് ഈ താമാറിനെ ശിക്ഷിക്കാനായിട്ട് വരുമ്പോൾ അവിടെ പറയുന്ന ഒരു കാര്യം, അവൾ അവളുടെ മോതിരം, ഈ മുദ്രാമോതിരം എടുത്ത് കാട്ടുകയാണ്. ഇതാണ് എനിക്ക് നൽകിയ രക്ഷയുടെ അവസ്ഥ. ഞാൻ അങ്ങനെ വഴിവിഴച്ചു പോയവളല്ല, ജീവ ദൈവത്തിന്റെ രക്ഷാകര പദ്ധതിക്ക് ഭാഗമായി തീരാനായിട്ട് ഇടയായ അവസ്ഥയാണ്. അതുകൊണ്ടാണ് ഈ മകനെ മോതിരം അണിയിച്ചത്. ഇവന്റെ കയ്യിൽ നിന്ന് ഊരിപ്പോയി, അപ്പനെ വിട്ടുപോയപ്പോ, അപ്പന്റെ സുരക്ഷിതത്വം വിട്ടുപോയപ്പോ ഇതെല്ലാം നഷ്ടപ്പെട്ടു പോയതാണ്. അതുകൊണ്ടാണ് അവനെ മോതിരം അണിയിച്ച് അവനെ ചേർത്ത് നിർത്തുന്നത്. യൗസേപ്പിനെ ഫറവോൻ മോതിരം അണിയിച്ചിട്ടാണ് അവിടെ ആ രാജ അധികാരത്തിലേക്ക് വെക്കുന്നത്. ഒരിക്കലും അധികാരമില്ലാത്ത ഒരാൾക്ക് മോതിരം ഇടാനായിട്ട് സാധ്യതയില്ല. നമ്മള് ജീവിക്കുമ്പോ മോതിരം ഉണ്ടെങ്കിൽ വി ആർ എൻഗേജ്ഡ് അല്ലെങ്കിൽ മാരീഡ് എന്ന് പറയുന്നത് പോലെ, ആ മോതിരം ഒരു അടയാളമാണ്. ദൈവത്തിന്റെ മകളായി മകനായി ജീവിക്കുകയാണ്. അതുകൊണ്ടാണ് രണ്ടാമത് അവനെ മോതിരം അണിയിക്കുന്നത്. മൂന്നാമത് അവൻ യജമാനൻ അവിടെ പറയുന്നത് ഇങ്ങനെയാണ്, അവന്റെ കാലിന് ചെരുപ്പ് ഇടുവിക്കണം. പഴയ നിയമത്തിൽ യഹൂദന്മാരുടെ ജീവിത ശൈലിയിൽ ചെരുപ്പിടുന്നത് അടിമകൾ ചെരുപ്പിടാറില്ല, ജോലിക്കാർ സെർവൻസ് ചെരുപ്പിടാറില്ല, മറിച്ച് യജമാനന്മാർ ചെരുപ്പിടും. ഈ മകനോട് പറയുകയാണ്, നീ യു ആർ മൈ സൺ, യു ആർ, നീ എന്റെ ഇവിടുത്തെ മകനാണ്, എന്റെ മകനാണ്, നീ ഇതിന്റെ അധികാരിയാണ്. ഒരിക്കലും ചെരുപ്പില്ലാതെ നിൽക്കാനായിട്ട് സാധ്യമല്ല. പുരോഹിതന്മാർ വിശുദ്ധ കുർബാനയിൽ പ്രവേശിക്കുമ്പോൾ അംശവസ്ത്രങ്ങൾ ധരിക്കുന്ന ക്രമമുണ്ട്. അതിൽ ഓരോ അംശവസ്ത്രങ്ങൾ ധരിക്കുമ്പോഴും ഓരോരോ പ്രാർത്ഥനകളുണ്ട്. അത് പ്രധാനമായിട്ട് ചെരുപ്പ് ധരിക്കുമ്പോൾ ഇടത് കാലിലും വലത് കാലിലും മാറി മാറി ചെരുപ്പ് ധരിക്കുമ്പോൾ അവിടെ പ്രാർത്ഥിക്കുന്ന ഒരു പ്രാർത്ഥനയുടെ സാരാംശം ഇതാണ്: സമാധാന സുവിശേഷ സന്നദ്ധയാൽ എന്നെ ചെരുപ്പിടിവിക്കണമേ. ചെരുപ്പ് സമാധാനത്തിന്റെ മാർഗമാണ്. ചെരുപ്പ് അണിഞ്ഞു പോവുക എന്ന് പറയുന്നത് സുരക്ഷിതത്വത്തിന്റെ ഭാഗമാണ്. ദൈവികമായ നന്മകളെ കെടുത്തിക്കളയുന്നതിനൊക്കെ ചവിട്ടിക്കളയാൻ അധികാരം ലഭിക്കുന്ന ആ അനുഗ്രഹീതമായ സുരക്ഷിത അവസ്ഥയാണ് ഈ ചെരുപ്പ് എന്ന് പറയുന്നത്. സമാധാനത്തിന്റെ മാർഗമായി അതിനെ കാണുന്നത്. അതുകൊണ്ടാണ് ചെരുപ്പ് അവനെ അണിയിക്കുന്നത്. അണിയിക്കുന്നത് നാലാമത് അവിടെ നടത്തുന്ന ഒരു പ്രക്രിയ കൂടെയുണ്ട്. തിരിച്ചു വരുന്ന മകനിൽ നടക്കുന്ന പ്രക്രിയകളാണ്. ഒന്നാമത് അവനെ വസ്ത്രം ധരിപ്പിച്ചു, അവനെ മോതിരം അണിയിച്ചു, അവനെ കാലിൽ ചെരുപ്പ് ഇടിവിച്ചു, അവനെ കൊഴുത്ത ഒരു കാളക്കുട്ടിയെ അർപ്പിച്ച് ഒരു ഭക്ഷണം അവിടെ ക്രമീകരിക്കുന്നു. വിഭവസമൃദ്ധമായ ഒരു ഭക്ഷണം. എന്തിനാണ് ഇങ്ങനെ ഒരു ഭക്ഷണം അവിടെ ക്രമീകരിച്ചത്? ഒരിക്കലും ഒരു അടിമയ്ക്ക് വേണ്ടി കാളക്കുട്ടിയെ അറുക്കില്ല. യജമാനന്റെ ഭവനത്തിലെ സന്തോഷ മുഹൂർത്തങ്ങളിൽ പ്രധാനപ്പെട്ട ഒന്നാണ് അവിടെ ഭക്ഷണം കഴിക്കുക എന്നുള്ളത്. മാത്രമല്ല, ഏത് ഉടമ്പടികൾ നടക്കുമ്പോഴും ആ ഉടമ്പടിയുടെ ഭാഗമായിട്ടുള്ള പ്രക്രിയയാണ് അതിനോട് ചേർന്ന് വിരുന്ന് നടത്തുക എന്നുള്ളത്. നമ്മൾ കല്യാണങ്ങൾക്ക് നമ്മൾ ഭക്ഷണം കൊടുക്കുന്നതിന്റെ കാരണം ഈ മണവാളിനും മണവാട്ടിയും ദൈവസന്നിധിയിൽ സഭയുടെ മുമ്പാകെ ഉടമ്പടി എടുത്തു, ഇനി ഞങ്ങൾ ഭാര്യ ഭർത്താക്കന്മാരായി ജീവിച്ചു കൊള്ളാം. ഇതിനൊരു ഒരു കാർമികനുണ്ടാകും. ആ കാർമികനോട് ചേർന്ന് ദൈവസന്നിധി
ഈ ഉടമ്പടി ഉടമ്പടിയുടെ അവസാനം ഭക്ഷണം കഴിച്ചാണ് പിരിയുക. ദൈവ രാജ്യങ്ങൾ തമ്മിൽ കരാർ ഒപ്പിടുമ്പോൾ കരാർ ഉല്ലംഘനം നമ്മൾ മറന്നുപോയ പഴമയുടെ ഒരുപാട് നന്മയുണ്ട്. വിവാഹം നടത്തുന്ന പുരോഹിതൻ ഈ മണവാളനെയും മണവാട്ടിയും തലയിൽ കൈവച്ച് കിരീടങ്ങൾ നൽകി ആശീർവദിച്ച് അവരെ രാജാവും രാജ്ഞിയുമായി ഭാര്യ ഭർത്താക്കന്മാരായി സഭയിൽ അവരെ അനുഗ്രഹിച്ച് ഒന്ന് ജീവിക്കാനുള്ള അവകാശം നൽകി യാത്രയാക്കുമ്പോൾ ഇതിന്റെ അവസാനം ആരാണോ കാർമ്മികനായിരുന്നത് ആ കാർമ്മികനായിരുന്ന വൈദികനോട് ചേർന്നിരുന്ന് ആ ഭക്ഷണം അവര് കഴിക്കുന്ന പതിവുണ്ട്. അതുകൊണ്ട് നമ്മൾ ആ ക്രമീകരണമൊക്കെ ഭവനങ്ങളിൽ നമ്മൾ അങ്ങനെ ചെയ്തു. ഇപ്പോൾ സംവിധാനങ്ങളൊക്കെ മാറിയപ്പോൾ എല്ലാവരും ബൊഫേയൊക്കെ കഴിച്ചു പോകുന്നു, സൗകര്യം പോലെ ഭക്ഷണം കഴിക്കുന്നു, ഇഷ്ടമുള്ള ഭക്ഷണം കഴിക്കുന്നു, അങ്ങനെയല്ല. മറിച്ച് അവരും മൂന്നും കാർമ്മികനായ പുരോഹിതനും പഴയ കാലത്ത് ഇത് കേൾക്കുന്ന മുതിർന്ന സ്ത്രീകൾക്ക് വളരെ ഭംഗിയായിട്ട് മനസ്സിലാകുമെന്നുണ്ട് വിചാരം. വീട്ടുകളിൽ കല്യാണ വിരുന്ന് നടത്തിക്കൊണ്ടിരുന്നപ്പോൾ അവിടെ കമ്പിളിയും വെള്ളയും ഒക്കെ വെച്ച് വിരിക്കുമായിരുന്നു, അവിടെ ഇല വെക്കുമായിരുന്നു. അതിന് തൊട്ടിപ്പുറത്താണ് അച്ഛൻ ഇരിക്കുക. കമ്പിളിയും വെള്ളയും വെച്ച സ്ഥലത്തിന് തൊട്ടിപ്പുറത്ത് അച്ഛനെ ഇരുത്തും. കാരണം അവിടെ ദൈവസാന്നിധ്യം ഉണ്ട്, അവിടെ കാർമ്മികനായ പുരോഹിതനുണ്ട്, അതിനിപ്പുറത്ത് മണവാളിനും മണവാട്ടിയും ഇരിക്കുക. അങ്ങനെയൊക്കെ ഇരുന്നാണ് കഴിച്ചിരുന്നത്. കാരണം ഈ ഭക്ഷണത്തോടൊപ്പം ഒരു ഉടമ്പടി പ്രഖ്യാപനമാണ്, ഇനി ഇവർ ഇവിടുത്തെ അവകാശികളാണ് എന്നത്. പ്രിയമുള്ളവരെ, ഇതേ ഉടമ്പടിയും ഇതേ ഭക്ഷണവും അല്ലേ? മോതിരമണിഞ്ഞ, നല്ല വസ്ത്രം ധരിച്ച, അങ്കി ധരിക്കപ്പെട്ടവരായി നാം ക്രിസ്തുവിന്റെ മണവാട്ടികളായി മണവാളനായി ദൈവസന്നിധിയിൽ നിന്ന് ആ ശരീരരക്തങ്ങൾ സ്വീകരിക്കുകയാണ്. ആ സ്വീകരിക്കുമ്പോൾ ആ അവകാശത്തിന്റെ ഉടമ്പടിയിലേക്ക് പ്രവേശിക്കുകയാണ്. ഓരോ കുർബാനകളും അങ്ങനെയാണ്, പഴയതിനെ കഴുകിക്കളഞ്ഞ് സുബോധത്തോടു കൂടി നന്മയിലേക്കുള്ള വഴിയിൽ നടന്നു പോകാനിടയാകണം. ഈ ക്രിസ്മസിന് വായിച്ചു കേട്ട വേദഭാഗത്ത്, കഴിഞ്ഞ ആഴ്ചയിലെ ക്രിസ്മസിന്റെ ദിവസം വായിച്ചല്ലോ, അവിടെ വായിച്ചു കേട്ട വേദഭാഗത്തിലെ ശ്രദ്ധേയമായ സ്ഥാനം, ക്രിസ്തുവിന്റെ നക്ഷത്രം നോക്കി യാത്രയായ വിദ്വാൻമാർ നക്ഷത്രം കണ്ട് എടയ്ക്കൊന്ന് കയറിയത് ഹെരോദാസിന്റെ കൊട്ടാരത്തിലാണ്, ഹെരോദാവിന്റെ കൊട്ടാരത്തിലാണ്. അവർ ധരിച്ചത് അവിടെ ഉണ്ടാകുമെന്നാണ്, പക്ഷെ നക്ഷത്രം അവിടെ നിന്നില്ല. അതുകൊണ്ട് ഈ നക്ഷത്രം നോക്കി 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 അവർ യാത്രയായി ക്രിസ്തുവിനെ കാണുന്നത് വരെയും യാത്ര ചെയ്തു. ഇത് ഒന്നോ രണ്ടോ ദിവസത്തെ പ്രക്രിയയല്ല, ദിവസങ്ങളോളം കഴിഞ്ഞിട്ടാണ് കർത്താവിനെ കാണുക. ഈ നക്ഷത്രം നിന്ന സ്ഥലത്ത് യേശുവിനെ കണ്ടു, അമ്മയെ കണ്ടു, വളർത്തുപിതാവ് യോസേഫിനെ കണ്ടു, സന്തോഷത്തോടുകൂടി കയ്യിലിരുന്നതെല്ലാം ഇറക്കി വെച്ചു, ദൈവത്തെ വന്ദിച്ചു, സ്തുതിച്ചു. അവിടെ എഴുതിയിരിക്കുന്ന ഒരു വാചകം എന്നെ ഏറെ ആകർഷിച്ചിട്ടുണ്ട്. ക്രിസ്തുവിനെ കണ്ട് വണങ്ങി തങ്ങളുടെ സമ്പാദ്യങ്ങളെല്ലാം കൊടുത്ത വിദ്വാൻമാരോട് മാലാഖ പറയുന്നുണ്ട്, വേറെ വഴിയായി തിരിച്ചു പോകണം. അവർ പോയത് ക്രിസ്തുവിനെ കണ്ട ശേഷം വന്ന വഴിയല്ല, മറ്റൊരു വഴിയെ തിരിച്ചുപോയി. ഹെരോദാവിന്റെ വാക്കുകൾ വിലകൽപ്പിക്കാതെ വേറെ വഴിയായി, ക്രിസ്തുവിനെ കണ്ടവർ ക്രിസ്തുവിനെ സ്വീകരിച്ചവർ വേറെ വഴിയായി തിരിച്ചുപോയി. ഈ മുടിയനായ പുത്രന്റെ കഥയും അത് തന്നെയാണ് പറയുന്നത്. ക്രിസ്തുവിനെ സ്വീകരിച്ചവന് സുബോധം വന്നിട്ട് അവന് തിരികെ ചെന്ന് തനിക്ക് നഷ്ടപ്പെട്ടതൊക്കെ പിതാവിൽ നിന്ന് സ്വീകരിക്കുന്ന പുത്രന്റെ കഥ, പിതാവിൽ നിന്ന് സ്വീകരിക്കാൻ നമുക്കിടയാ നമുക്കുണ്ട് എന്ന ബോധ്യം നമുക്കുണ്ടാകണം. ഓരോ പേജുകൾ അറിയുമ്പോഴും നമുക്ക് ബോധ്യമാകേണ്ടുന്നത് എന്നെ സ്നേഹിക്കുന്ന ഒരു പിതൻ നീതിമാന്മാരെയല്ലേ പാപികളെ രക്ഷിക്കുവാനായിട്ടാണ് വന്നത് എന്ന് ഓർമ്മിപ്പിക്കുന്നത് കൊണ്ടാണ്. ആ ദൈവ സാന്നിധ്യം അനുഭവിക്കുവാൻ നമ്മുടെയൊക്കെ ജീവിതം അതിന് മുഖാന്തരമായി തീരട്ടെ എന്ന് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുന്നു. പുതിയ വർഷത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ കഴിഞ്ഞ കാലങ്ങളിൽ നടന്നു വന്ന വഴികളെ ഒന്ന് ഓർക്കുവാനിടയാകണം. നഷ്ടപ്പെട്ടു പോയതൊക്കെ അവിടെ നിന്ന് തിരിച്ചെടുക്കുവാനിടയാകണം. സമ്പത്ത് മാത്രമല്ല, ദൈവികമായ സമാധാനം, തമ്പുരാൻ പറയുന്ന ഒരു വാചകം, എന്റെ സമാധാനം ഞാൻ നിങ്ങൾക്ക് തരുന്നു, കർത്താവിന്റെ ജനനത്തിങ്കൽ മാലാഖമാർ അറിയിച്ചതാണ്, ലോക സമാധാനത്തിനുള്ളവൻ പിറന്നിരിക്കുന്നു, അത്യുന്നതങ്ങൾ ദൈവത്തിന് മഹത്വം, ഭൂമിയിൽ ദൈവപ്രസാദമുള്ള മനുഷ്യർക്ക് സമാധാനം. ഈ ദൈവപ്രസാദത്തിലേക്കുള്ള വഴിയാണ് ഈ മുടിയനായ പുത്രന്റെ തിരിച്ചു വരവ്. ദൈവപ്രസാദം ലഭിക്കണമെങ്കിൽ ഈ മഹത്വ വസ്ത്രം ഉണ്ടാകണം. യോഹന്നാൻ യേശു തമ്പുരാന്റെ യോഹന്നാൻ സുവിശേഷത്തിൽ യേശു തമ്പുരാന്റെ ജീവ കുരിശുമരണത്തിനും ഉയർപ്പിനും ശേഷം പത്രോസ് പറഞ്ഞു, ഞാൻ മീൻ പിടിക്കാൻ പോകുന്നു. യോഹന്നാൻ സുവിശേഷത്തിന്റെ അവസാന ഭാഗത്താണ്, 21-ാമത്തെ അധ്യായത്തിൽ അത് പറയുന്നുണ്ട്, ഞാൻ മീൻ പിടിക്കാൻ പോകുന്നു. ശിഷ്യന്മാർ പറഞ്ഞു, ഞങ്ങൾ വരുന്നു. കാരണം നന്നായി അറിയാവുന്ന പണിയാണ് മീൻപിടുത്തം. അവർക്ക് ഗലീല കടൽ കൈവെള്ള പോലെ പരിചിതമാണ്, എവിടെ മീൻ കിട്ടുമെന്ന് കൃത്യമായിട്ട് അറിയാം. അപ്പൊ ഒരു പത്രോസ് പറഞ്ഞു, ഞാൻ മീൻ പിടിക്കാൻ പോകുന്നു. കൂട്ടുകാരൊക്കെ പറഞ്ഞു, ഞാനും വരുന്നു. അങ്ങനെ ഈ പണ്ട് 3.5 വർഷങ്ങൾക്ക് മുമ്പ് കളഞ്ഞ വള്ളവും വലയും എടുത്ത് മീൻ പിടിക്കാനായിട്ട് പോകുന്നുണ്ട്. നമ്മളും അങ്ങനെയാണ്, ജനുവരി 1-ാം തീയതി ചില വള്ളവും വലയും ഒക്കെ വേണ്ടാന്ന് വെക്കും, പക്ഷേ ദിവസങ്ങൾ കഴിയുമ്പോൾ ഈ വള്ളവും വലയും ഒക്കെ തിരിച്ചെടുത്ത് മീൻ പിടിക്കാൻ പോകും. പത്രോസ് പോയി
മീൻ പിടിക്കാൻ പോയി. പരാത്രി മുഴുവൻ അധ്വാനിച്ച് ഒന്നും കിട്ടിയില്ല. വെളുപ്പിനെയാണ് കർത്താവ് വരികയും വലതുവശത്ത് വല വീശുവാൻ ആവശ്യപ്പെടുകയും ഇഷ്ടം പോലെ മീൻ കിട്ടുകയും ചെയ്യുന്നു. അവിടെ ഒരു തിരിച്ചറിവുണ്ടാവുന്നു. അവിടെ പറയുന്നത് ഇതാരാണെന്ന് ചോദിക്കാതെ തന്നെ മനസ്സിലാവുന്നു, കർത്താവാണ് നിൽക്കുന്നത്. പണ്ട് ഇങ്ങനെ അനുഭവങ്ങൾ ഉള്ളതുകൊണ്ട് അവർക്കറിയാം. അവിടെ എഴുതിയിരിക്കുന്നത് ഇങ്ങനെയാണ്, കർത്താവാണ് കരയിൽ നിന്ന് മീൻ പിടിക്കാൻ ആവശ്യപ്പെട്ടതെന്ന് അറിഞ്ഞപ്പോ പത്രോസിനെ പറ്റി പറഞ്ഞിരിക്കുന്നത് ഇങ്ങനെയാണ്, അവൻ നഗ്നനാകയാൽ അങ്കി അരയിൽ ചുറ്റി കടലിൽ ചാടിക്കളഞ്ഞു. പ്രിയമുള്ളവരെ, നാം അറിയാതെ നഷ്ടപ്പെടുത്തി കളഞ്ഞ, നഷ്ടപ്പെട്ടു പോയ മഹത്വത്തിന്റെ അങ്കി ധരിക്കുവാൻ നാം മറന്നുപോകരുത്. ക്രിസ്തു സാന്നിധ്യത്തിൽ അത് ധരിക്കുവാൻ ഇടയാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അവിടെയാണ് ആ അങ്കി ധരിച്ച് ദൈവസന്നിധിയിൽ മോതിരം അണിഞ്ഞ് കാലിന് ചെരുപ്പുകൾ അണിയിച്ച് സകല വിഷത്തെയും തേടുകളെയും സർപ്പങ്ങളെയും ചവിട്ടി വധിക്കുവാൻ തക്കവണ്ണം, ദൈവികമായ നന്മയെ നഷ്ടപ്പെടുത്തുന്നതിന് ചവിട്ടുവാൻ തക്കവണ്ണം ബലമുള്ള കാൽപാദങ്ങളോടെ ദൈവസന്നിധിയിൽ ഉറച്ചു നിൽക്കുവാൻ നമുക്കിടയാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവം അനുഗ്രഹിക്കട്ടെ. പുതിയ വർഷം ഏറെ അനുഗ്രഹത്തിൻ്റെതാകട്ടെ, നന്മയുടേതാകട്ടെ. ദൈവം കൂടെയുണ്ട് എന്ന തിരിച്ചറിവ്. ഇപ്പോ ഈ ഇടയ്ക്ക് ഇറങ്ങിയ ഒരു സിനിമയുണ്ട്, കേരളത്തിൽ ഇറങ്ങിയ സിനിമയാണ്, മോഹൻലാലിന്റെ ഒരു സിനിമയാണ്. അതിന്റെ പേര് നേര് എന്നാണ്, നേരെന്നാണ് സിനിമയുടെ പേര്. എന്നെ സിനിമ കണ്ടില്ലെങ്കിലും അതിന്റെ പേര് വളരെ രസകരമായ പേരാണ്, നേര് എന്നാണ്. ഇന്ന് ശരിക്കും നേരില്ലാത്ത ലോകമാണ്, ആർക്കും നേരില്ല, ആരിലും നേരില്ല എന്ന് തിരിച്ചറിയുന്ന ലോകമാണ്. അവിടെയാണ് നേരിലേക്ക് നയിക്കുക, നേരിലേക്ക് പോവുക. ക്രിസ്തു നയിച്ചത് മുഴുവനും അതാണ്. ക്രിസ്തു പറഞ്ഞു, ക്രിസ്തുവിനോട് ഹെരോദാസോ ചോദിക്കുന്നുണ്ട് എന്താണ് സത്യം. ക്രിസ്തു പറഞ്ഞു, ഞാനാണ് സത്യം. ഐ ആം ദ വേ, ഐ ആം ദ ട്രൂത്ത്, ഐ ആം ദ ലൈഫ്. ഞാനാണ് സത്യം, ഞാനാണ് വഴി എന്ന് പറയുന്ന ക്രിസ്തുവിന്റെ മഹത്വപരമായ നീതിയിലേക്ക്, നേരിലേക്ക് നയിക്കുവാൻ പുതിയ വർഷമായ എല്ലാവിധമായ നന്മകളും അനുഗ്രഹം ലഭിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഐസക് പ്രഭാഷകൻ പ്രത്യേകമായ നന്ദി അറിയിക്കുന്നു. ഞാൻ ഈ സമയത്തിലും വീട്ടിൽ വരുമെന്നാണ് വിചാരിച്ചത്, പക്ഷേ വീട്ടിലെത്തിയില്ല, ഓൺ ദ വെയിലാണ്. ക്ഷമിക്കുക, ദൈവം നമ്പുരാൻ അനുഗ്രഹിക്കട്ടെ. അച്ഛാ, താങ്ക് യു. ദൈവത്തിന്റെ നാമം മഹത്വപ്പെടട്ടെ. ബിജു തോമസ് അച്ഛന്റെ ശ്രദ്ധേയമായ ചില ചിന്തകൾ പങ്കുവച്ചുകൊണ്ട് പ്രത്യേകിച്ച് ഈ വർഷത്തിന്റെ അവസാനത്തിലേക്ക് എത്തിയിരിക്കുന്ന നാം ഓരോരുത്തരും മുടിയനായ പുത്രൻ സുബോധൻ ലഭിച്ചവനായി തിരികെ വന്നപ്പോൾ അവന്റെ ജീവിതത്തെ പിതാവാൻ ദൈവം എത്രമാത്രം സ്നേഹത്തോടെ ആശ്ലേഷിച്ചു എന്ന ചിന്തകൾ നമ്മൾ കേട്ടിട്ടുണ്ട് ധാരാളം പ്രാവശ്യമെങ്കിലും കൂട്ടിച്ചേർക്കപ്പെട്ട ധാരാളം കാര്യങ്ങൾ ഏറെ പുതുമ നൽകുന്നതായിരുന്നു എന്നത് പ്രത്യേകം പ്രസ്താവ്യമാണ്. ലോക ചരിത്രത്തിൽ ദൈവം സ്നേഹമാകുന്നു എന്നുള്ളതിന്റെ തെളിവ് വ്യക്തമാക്കുവാൻ നമ്മുടെ മതത്തിലും മറ്റു മതങ്ങളിലും ഏറ്റവും കൂടുതൽ ദൃഷ്ടാന്തമായി സ്വീകരിച്ചിട്ടുള്ള ഒരു പാരബിളാണ് ദ പാരബിൾ ഓഫ് ദ പ്രോഡിഗൽ സൺ. നമ്മൾ മുടിയനായ പുത്രൻ എന്നൊക്കെ പറഞ്ഞ് അതിനെ പലപ്പോഴും പുറന്തള്ളാറുണ്ട്. നമ്മൾ ഓരോരുത്തരും ജീവിതത്തിന്റെ വ്യത്യസ്ത മേഖലകളിൽ ഇതുപോലെ ദൈവത്തിൽ നിന്ന് അകന്നു പോയവരാണ്. ചില മടുപ്പുകൾ, ചില രോഗങ്ങൾ, ചില പരാജയങ്ങളൊക്കെ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുമ്പോൾ നമ്മൾ പലപ്പോഴും ഈ വിഷയത്തെ കൈകാര്യം ചെയ്യുന്നത് ആത്യന്തികമായി ദൈവത്തോടുള്ള നന്ദിക്ക് പകരം ദൈവത്തോടുള്ള നന്ദി ഇല്ലായ്മകളിലേക്കാണ്. എന്നാൽ അച്ഛൻ ഓർമ്മപ്പെടുത്തിയത് വല ഉപേക്ഷിച്ചു പോയ പത്രോസും പൗലോസും പത്രോസ്ലീഹായും മറ്റു ശിഷ്യന്മാരുമൊക്കെ ജീവിതത്തിന്റെ നല്ല അംശങ്ങളിലേക്ക് കടന്നു വരുവാൻ തക്കവണ്ണം ഒരു വലിയ വഴിത്തിരിവ് ദൈവം തമ്പുരാന്റെ സാന്നിധ്യത്തിൽ നിന്ന് ഉണ്ടായി. അത് മനസ്സിലാക്കുവാൻ നമുക്കൊരു വലിയ ബോധ്യം നൽകുന്ന പ്രസംഗം, ഒരു സന്ദേശം കൂടിയാണ് ഇന്ന് അച്ഛൻ നൽകിയത്. എന്തുകൊണ്ടും അച്ഛൻ യാത്രയുടെയിലാണ് ഈ കാര്യങ്ങൾ ചെയ്തതെങ്കിലും ദൈവകൃപയുടെ വലിയ മഹത്വം ഇതിലൂടെ നമുക്ക് ദർശിക്കുവാനായിട്ട് നിശ്ചയമായിട്ടും ഇടയാകണം. ന്യൂ ഇയറിന് എടുക്കുന്ന തീരുമാനങ്ങളൊക്കെ വല ഉപേക്ഷിച്ചിട്ട് വീണ്ടും വല എടുക്കുവാനുള്ള, അല്ലെങ്കിൽ നമ്മുടെ യഥാർത്ഥ രൂപത്തിലേക്ക്, യഥാർത്ഥ മനുഷ്യ ജീവിതത്തിലേക്ക്, നന്മകളിലേക്ക് സഞ്ചരിക്കുന്ന ഒരു പുതിയ അധ്യായം നമ്മുടെ ജീവിതത്തിലൊക്കെ തുറക്കുവാൻ ഈ പുതുവർഷത്തിന്റെ ആരംഭം ഇടയാകട്ടെ. അച്ഛന്റെ ദൈവികമായ സന്ദേശത്തിന് ഞങ്ങളൊക്കെയും കടപ്പെട്ടിരിക്കുകയാണ്. ഞാനും ഒരു യാത്രയുടെ ഭാഗമാണ്. ഇപ്പോൾ സാൻ അന്റോണിയോ സെന്റ് മേരീസ് ദേവാലയത്തിന്റെ കൂദാശ നടക്കുകയാണ് ഇന്നും നാളെയും. അപ്പൊ അതിലേക്ക് അല്പം നേരത്തെ ചെല്ലേണ്ട ആവശ്യമുള്ളത് കൊണ്ട് ഞാനും യാത്ര ആരംഭിച്ചായിരുന്നു. അതിന്റെ മധ്യത്തിലാണ് ഞാനും
ഇടയ്ക്കൊക്കെ വണ്ടി വാഹനം നിർത്തിയിട്ടാണ് ബാക്കി ഭാഗമൊക്കെ പറയാനായിട്ട് ശ്രദ്ധിച്ചത്. അതുമൂലം ഉണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ ക്ഷമിക്കും എന്ന് ഞാൻ മനസ്സിലാക്കുകയാണ്. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ബഹുമാനപ്പെട്ട ബിജു തോമസ് അച്ഛന്റെ വാക്കുകൾക്കും ഐസക് പ്രാസ്